ദൂഷ്യഫലങ്ങളുള്ള പ്ലാസ്റ്റിക് കളിപ്പാട്ടങ്ങൾക്ക് പകരം പ്രകൃതിദത്തമായ വസ്തുക്കൾ ഉപയോഗിച്ച് നിർമ്മിച്ച കളിപ്പാട്ടങ്ങൾ ജനങ്ങൾക്ക് പരിചയപ്പെടുത്തുകയാണ് കൊടകരയിലെ കുട്ടികളുടെ കൂട്ടായ്മ. തിങ്കളാഴ്ച നടക്കുന്ന കൊടകര ഷഷ്ടി ആഘോഷത്തോടനുബന്ധിച്ച് പ്രകൃതി സൌഹൃദ കളിപ്പാട്ടങ്ങളുടെ പ്രദർശനവും വിൽപ്പനയും ഒരുക്കി പ്ലാസ്റ്റിക് വർജന സന്ദേശം പകരുകയാണ് ഇവർ. പ്രകൃതി സംരക്ഷണം ലക്ഷ്യമിട്ട് കൊടകര കാവിൽ വാരിയം കേന്ദ്രമായി പ്രവർത്തിച്ചുവരുന്ന ചിൽഡ്രൻ ഫോർ ക്ലീൻ ആൻഡ് ഗ്രീൻ പ്ലാനറ്റ് എന്ന കുട്ടിക്കൂട്ടായ്മയാണ് തികച്ചും പരിസ്ഥിതി സൗഹൃദമായ കളിപ്പാട്ടങ്ങൾ പ്രദർശനത്തിന് ഒരുക്കുന്നത്. പ്ലാസ്റ്റിക് ഇപ്പോ എല്ലായിടത്തും എല്ലാ സ്ഥലത്തും കിട്ടുന്ന ഒരു സാധനമാണ്. പിന്നെ പ്ലാസ്റ്റിക് നമുക്ക് അത്ര നല്ലതൊന്നുമില്ല, ഭയങ്കര ഹാംഫുൾ ആണ് ഇത് കത്തിച്ചാലൊക്കെ. അപ്പോ പ്ലാസ്റ്റിക്കിനെതിരെ ഇത്രയും സാധനങ്ങൾ ഉണ്ടെന്ന് കാണിച്ചു കൊടുക്കാനാണ് ഞങ്ങൾ ഈ ഷോപ്പ് നടത്തുന്നത്. ആരോഗ്യ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്ന പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങളെ പടികടത്തുക എന്ന സന്ദേശം ഉയർത്തി 30 കുട്ടികളാണ് ഷഷ്ടി ആഘോഷത്തിനെത്തുന്നവരെ ബോധവൽക്കരിക്കാൻ കളിപ്പാട്ടങ്ങൾ പരിചയപ്പെടുത്താൻ ഒരുങ്ങുന്നത്. മണ്ണ്, മരം, മുള, ചിരട്ട, തുണി എന്നിവ ഉപയോഗിച്ച് നിർമ്മിച്ച വിവിധ കളിപ്പാട്ടങ്ങളും അലങ്കാര വസ്തുക്കളുമാണ് പൂനിലാർക്കാവ് ക്ഷേത്ര മൈതാനിയിൽ പ്ലാസ്റ്റിക് ഫ്രീ സ്റ്റാൾ എന്ന പേരിൽ സജ്ജമാക്കിയിട്ടുള്ള സ്റ്റാളിലുള്ളത്. പ്ലാസ്റ്റിക് മാലിന്യങ്ങൾക്കെതിരായി കുട്ടികൾ നടത്തുന്ന പഠനങ്ങളുടെയും പ്രവർത്തനങ്ങളുടെയും ഭാഗമാണ് ഈ സംരംഭം. ഉത്സവ പറമ്പുകളിൽ വിൽപ്പനയ്ക്കായി എത്തുന്ന വസ്തുക്കളിൽ 95% പ്ലാസ്റ്റിക് നിർമ്മിതങ്ങളാണ്. ഗുണനിലവാരം കുറഞ്ഞ പ്ലാസ്റ്റിക് ഉപയോഗിച്ചുണ്ടാക്കുന്ന ഈ കളിപ്പാട്ടങ്ങൾക്ക് ആകർഷകമായി നിറം കൊടുക്കാൻ ഉപയോഗിക്കുന്നത് പലപ്പോഴും ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന രാസവസ്തുക്കളാണെന്ന് കുട്ടിക്കൂട്ടായ്മയിലെ അംഗം നിരഞ്ജൻ പറയുന്നു. എപ്പോഴും ഈ ഷഷ്ടിക്ക് ഇവിടെ പ്ലാസ്റ്റിക്കിന്റെ കളിപ്പാട്ടങ്ങളും പ്ലാസ്റ്റിക് സാധനങ്ങളും മാത്രമേ വരാറുള്ളൂ. അപ്പൊ ഞങ്ങളുടെ കുട്ടിക്കാലത്തൊക്കെ വെച്ചാൽ ഞങ്ങളെപ്പോഴും അച്ഛനമ്മ ഞങ്ങള് വാശി പിടിക്കും. അപ്പൊ അച്ഛനമ്മ അത് മേടിച്ചു തരും. അമ്മ ഒന്നും ഞങ്ങൾക്ക് ഇതിന്റെ പ്രശ്നങ്ങളെ കുറിച്ചൊന്നും അറിയില്ല. അപ്പൊ ഇന്ന് ഈ ക്യാമ്പ് തുടങ്ങിയതോട് കൂടിയാണ് എനിക്കത് മനസ്സിലാവുന്നത്. ഇതിനൊരു ബദൽ എന്ന നിലയ്ക്കാണ് പ്രകൃതിദത്തമായ സാമഗ്രികൾ കൊണ്ട് നിർമ്മിച്ച കളിപ്പാട്ടങ്ങൾ ജനങ്ങളുടെ മുന്നിലെത്തിക്കുന്നത്. കുട്ടിക്കൂട്ടായ്മ നിർമ്മിച്ച ഉൽപ്പന്നങ്ങൾക്ക് പുറമെ പരമ്പരാഗതമായി കരകൗശല വസ്തുക്കൾ നിർമ്മിക്കുന്നവരിൽ നിന്ന് ശേഖരിച്ചവയും സ്റ്റാളിലുണ്ട്. നിറമങ്ങിയ കരകൗശല മേഖലയ്ക്ക് ഉണർവേകാനുള്ള ശ്രമം കൂടിയാണ് കുട്ടികളുടെ ഈ സംരംഭമെന്ന് കൂട്ടായ്മയ്ക്ക് നേതൃത്വം നൽകുന്ന വി രാജശ്രീ പറഞ്ഞു. നമുക്ക് ഇത്ര ഈ ചെറിയ ചെറിയ ഞങ്ങളിപ്പോ കൂടുതലും നോക്കുന്നത് ചെറിയ ചെറിയ കളിപ്പാട്ടങ്ങളാണ് കൂടുതൽ ഞങ്ങൾ വെക്കാൻ നോക്കുന്നത്. അപ്പൊ അതില് പ്ലാസ്റ്റിക്കിന് പകരമായിട്ട് നമുക്ക് ഇത്രയും സാധനങ്ങൾ നമ്മുടെ കുട്ടികൾക്ക് കളിക്കാൻ ലഭ്യമാകും എന്നുള്ളൊരു ഒരു അറിവും കൂടെ അവർക്ക് കൊടുക്കലാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. ജനുവരി 1 സമ്പൂർണ്ണ പ്ലാസ്റ്റിക് നിരോധനത്തിന് സർക്കാർ ഒരുങ്ങുമ്പോൾ കൊടകരയിലെ ഈ കുട്ടിക്കൂട്ടായ്മ പുതിയ സംരംഭത്തിലൂടെ മാതൃകയായി മാറുകയാണ്. TCV കൊടകര.